ഓം ജനനേ നമഃ. ഓം ജനകായ നമഃ. ഓ സദ്ഗുരുഭ്യോ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ 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 നമോ നമോ. ഓം സദ്ഗുരുഭ്യോ നമഃ. മണികനക രത്ന സിംഹാസനേ മന്ത്രീ മണിവിമല ശോഭയാ ബ്രാഹ്മണ സംയുതം ജഗതുദയകാരണ ജാതമോദം വസിച്ചിടും ദശാന്ത പരിചിനോട് ദൂതനും വന്ന പുരദ്വാരി പാരാദ ദ്വാര അതുപൊഴുതു ദൂതനെ കൊണ്ടുവന്നിടുവാൻ ആനന്ദമൂർത്തിയും കൽപ്പിച്ചു. അതുനെ വിരവിനോട് ദൂതനെ കൃഷ്ണാന്തികത്തിങ്കൽ വായ്പോടു കൊണ്ടുവന്നാക്കി വന്ദിച്ചവൻ ഉഴറിയത ഗോപുരപാലനതു നേരം വഴിയേ ജഗദീശ വന്ദിച്ചു ദൂതനും. അതുപൊഴുത് മാധവൻ ചോദിച്ചു ദൂതനോട് ആരുടെ ആരുടെ ദൂതനാകുന്നു നീ? ഇഹ വരുമതിനു മൂലവും ചൊല്ക എന്ന് കേട്ടിട്ടു വന്ദിച്ചു ദൂതനു നന്നായി വരുവത് വരുവത് അടിയൻ ജരാസന്ത ഭൂപാലന്റെ സദനമതിൽ നിന്ന് സത്യം ജഗത് ഇവിടെ ഉടറിട്ട് ഭവദർശനം ചെയ്ത് ഇഷ്ടകാര്യം ഉണർത്തിപ്പാ ജഗത്പ്രഭോ. ഭുവനപതി വീരരേ വീരൻ ജരാസന്ധ
ഭീതി വളർത്തു പിടിച്ചു കെട്ടിക്കൊണ്ടു ദുരിതകരമാകിയ കാരാഗൃഹത്തിങ്കൽ ദുർനയനിട്ടു വലക്കു അതുമോ പെരുകിനൊരു പറവസതയാല സുൽഗയ പരമപുരുഷ പരമപുരുഷ പ്രഭു നടിയനും ദ്രൗപതികൾ പറഞ്ഞിങ്ങയച്ച വൃത്താന്തവും ദ്രൗപതികൾ പതേ സർവ ദുരിതകൃതവർഗങ്ങളെ ഒടുക്കിട്ടുടൻ പരിചിനോടു ധർമ്മവും ലോകവും രക്ഷിപ്പ പ്രകൃതി അതിനായി പോയി പ്രകൃതിപതിയ വിഷ്ണുവല്ലോ ഭവാന്ദ്രടം തവ ചരണ പങ്കജം ഞങ്ങൾക്കു സേവിപ്പ താപകമായ യത്തായിക മൂലമായ ജനി മരണ വിഭ്രമാർദ്ദം ജന്മമായി പൊങ്ങിയും മൃത്യുവായി മുങ്ങിയും ദിവസവും അലഞ്ഞ് അതിൽ പേടിയുണ്ടേറ്റവും ധാരാർത്ഥ പുത്ര ജനനിവഹങ്ങളാം വലിയ ചുഴി നക്രാതിമിംഗലാദ്യാദികൾ വായിൽ കടപ്പതും മൃത്യുവോ ഭവിപ്പതും ഉടനെ അതിൽ ജാതരെ പിന്നെ ഇങ്ങനെ ഊർമ്മിയായി സംസാരമാരി ജാതർത്ഥ ജനനഹരനായിരിക്കുന്ന ഭവാനുടെ ജീവവാസല്യ കടക്ഷാനുകമ്പയ പരിചിനോടു ഞങ്ങളെ കെട്ടി വലിച്ചിട്ട് മറുകരകരേറ്റുവാൻ തൊൽകൃപയേകുക തുണയതു ഭവൽ കൃപയെന്നിയില്ല ഏതുമേ തത്വമൂർത്തി സകല മാധവ കൃഷ്ണ മുകുന്ദ ജഗദ്ഗുരു മധുസൂദന മുരളീധര മുകുന്ദ മാധവ ഗുരുഭവന പുരപദേ വൈകുണ്ഠപുരവാസ മനമോഹന കൃഷ്ണ രാധികാനായക രാജീവലോചന കണ്ണ കാരുണ്യ സിന്ധു വിഷ്ണോ ജഗത്പതേ ഹരിനാരായണ നാരായണ നാരായണ നാരായണ
കൃഷ്ണ 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 മഹായോഗി ഭക്താനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവജ്ഞേ വസ.